അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ വിഹിതത്തിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. റേഷൻ വിഹിതം ഇനിയും കുറയും. ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. രാജ്യത്തെ റേഷൻ വിതരണ സമ്പ്രദായം അടിമുടി മാറ്റാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി മുതൽ അർഹരായവർക്ക് മാത്രം റേഷൻ ആനുകൂല്യം ലഭിക്കാനുള്ള നടപടികളാണ് കേന്ദ്രം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കരട് രൂപമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മാസം തന്നെ അന്തിമ രൂപം നിലവിൽ വരുമെന്നാണ് അറിയിപ്പുകൾ പറയുന്നത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഏകദേശം 80 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകൾ ആണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. എന്നാൽ ഇതിലെ ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായി ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പകരം അർഹരായ ആളുകൾക്ക് മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ നൽകുവാൻ കേന്ദ്ര സർക്കാരിന്റെ നടപടി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 6 മാസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി വരികയാണ്. കേന്ദ്ര പൊതുവിതരണ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചായിരിക്കും അന്തിമ രൂപം തയ്യാറാക്കുക. 2020 ഡിസംബർ വരെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലുമായി ഏകദേശം 32 ഇടങ്ങളിലാണ് ഒരു രാജ്യം ഒരു റേഷൻ എന്ന കാർഡ് എന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിൽ ഉൾപ്പെടുന്ന ജനസംഖ്യയുടെ ഏകദേശം 86% വരുന്ന 69 കോടി ഗുണഭോക്താക്കളാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു വരുന്നത്. രാജ്യത്തെ ഏതൊരാൾക്കും രാജ്യത്തിന്റെ ഏതു സംസ്ഥാനത്തു നിന്നും റേഷൻ വിഹിതം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു രാജ്യം ഒരു റേഷൻ എന്ന പദ്ധതിയിലൂടെ കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. ഈയൊരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ BPL റേഷൻ കാർഡ് ഉടമകൾക്ക് ജൂൺ മാസം മുതൽ നവംബർ മാസം വരെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം സൗജന്യ അരി വിതരണം നടത്തിയിരുന്നു. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ ലഭ്യമാക്കുക എന്നതായിരിക്കും ഈ യോജനയിലൂടെ ലക്ഷ്യം. അർഹരായ ആളുകൾക്ക് മാത്രം റേഷൻ ലഭ്യമാക്കുന്നതിനായി കേന്ദ്രം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്,